റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധിയിലേക്കും പാവങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കും റേഷൻ വ്യാപാരികൾക്ക് സർക്കാർ നൽകുന്ന വരുമാനത്തിൽ നിന്നാണ് പിടിക്കേണ്ടത് സാധാരണ ക്ഷേമനിധികളെല്ലാം അത്തരത്തിലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ളത് അവരിൽ നിന്ന് വാങ്ങും ബാക്കി സാമൂഹിക സുരക്ഷയുടെ പേരിൽ സർക്കാരും എന്നാൽ റേഷൻ വ്യാപാരികളുടെ കാര്യത്തിൽ കാർഡുടമകളിൽ നിന്ന് പണം പിരിക്കും ഫലത്തിൽ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും മാസം ഒരു രൂപ നൽകണം കോടികളുടെ വരുമാനം ഇതിലൂടെ സർക്കാരിന് കിട്ടും റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധിക്ക് വരുമാനം ഉണ്ടാക്കുന്നതിനായി കാർഡുടമകളിൽ നിന്ന് നിശ്ചിത സംഖ്യ സെസിപ്പിരിക്കാനാണ് നീക്കം ഇക്കാര്യത്തിൽ സർക്കാർ ഉത്തരവ് വന്നിട്ടില്ലെങ്കിലും ധനമന്ത്രി ഭക്ഷ്യമന്ത്രി സിവിൽ സപ്ലൈസ് കമ്മീഷണർ റേഷൻ ഡീലർമാരുടെ സംഘടനാ പ്രതിനിധികൾ എന്നിവരുൾപ്പെട്ട യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തു റിപ്പോർട്ട് സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഭക്ഷ്യമന്ത്രിക്ക് നൽകി മുഖ്യമന്ത്രിയുടെ അനുമതി കൂടി കിട്ടിയാൽ പദ്ധതി നടപ്പിലാക്കും ഉടൻ തീരുമാനമുണ്ടാകും ഒരു കാർഡ് ഉടമയിൽ നിന്ന് മാസം ഒരു രൂപ നിരക്കിൽ വർഷം പന്ത്രണ്ട് രൂപയാണ് സെസ് പിടിക്കുക സംസ്ഥാനത്തെ ഏകദേശം തൊണ്ണൂറ് ലക്ഷം കാർഡുടമകളുണ്ട് അത്രയും തുക കിട്ടും എന്നാൽ പലരും റേഷൻ കാർഡ് ഉപയോഗിക്കുന്നില്ല ഇവരിൽ നിന്ന് എങ്ങനെ പണം പിടിക്കുമെന്ന് വ്യക്തമല്ല എ വൈ കാർഡുകളെ സെസിൽ നിന്ന് ഒഴിവാക്കും എത്ര മാസം സെസ് പിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല തുടർച്ചയായി സെസ് പിരിക്കേണ്ടി വരില്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ ഇരുപത്തിരണ്ട് വർഷം മുൻപ് രൂപം കൊണ്ട റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധിയിൽ പതിനാലായിരത്തോളം അംഗങ്ങളുണ്ട് ഇരുന്നൂറ് രൂപയാണ് മാസം വ്യാപാരികൾ അടയ്ക്കുന്നത് ക്ഷേമനിധിയിൽ കാര്യമായ നീക്കിയിരുപ്പ് ഇല്ലാത്തതിനെ തുടർന്നാണ് സെസ് പിരിക്കണമെന്ന ആവശ്യം ഉയർന്നത് എന്നാൽ മറ്റ് ക്ഷേമനിധികളിൽ സർക്കാർ ഈ ബാധ്യത ഏറ്റെടുക്കും എന്നാൽ റേഷൻ ഡീലർമാർക്ക് വേണ്ടി കാർഡുടമകളെയും ഇരകളാക്കുന്നുണ്ട് കോവിഡ് കാലത്തെ കിറ്റ് വിതരണം നടത്തിയ വകയിൽ പതിനൊന്ന് മാസത്തെ കുടിശ്ശിക റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കാനുണ്ട് അത് സേവനമായി കണക്കാക്കണമെന്ന് ഭക്ഷ്യമന്ത്രിയുടെ നിലപാടിനോട് സി ഐ ടി യു ഉൾപ്പെടെയുള്ള റേഷൻ ഡീലർമാരുടെ സംഘടനകൾക്ക് കടുത്ത എതിർപ്പാണ് അൻപത് കോടിയോളം വരുന്ന കുടിശ്ശിക അനുവദിച്ചില്ലെങ്കിൽ ഓണക്കാലത്തെ കിറ്റ് വിതരണം ഏറ്റെടുക്കുന്നില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം ക്ഷേമനിധിയിലുള്ള ഡീലർമാരെ കയ്യിലെടുക്കാനാണ് നീക്കം കിറ്റ് വിതരണം ഓണത്തിന് നടത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുമ്പോഴാണ് സർക്കാരിനെതിരായ വിമർശനം മുനയോടിക്കാൻ കിറ്റിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ ഇതിന് റേഷൻ വ്യാപാരികളുടെ പിന്തുണ ആവശ്യമാണ് പഴയ കമ്മീഷൻ നൽകാത്ത സാഹചര്യം കോടതിയിൽ എത്തിയാൽ നാണക്കേടാകും അതുകൊണ്ടാണ് അവരെ കൂടെ നിർത്താൻ സർക്കാർ ശ്രമിക്കുന്നത് ഒരു കിറ്റിന് അഞ്ചു രൂപ വെച്ച് അൻപത് കോടിയോളം രൂപ ലഭിക്കാനുണ്ടെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു നേരത്തെ ഏഴ് രൂപ കിറ്റ് ഒന്നിനെ ലഭിച്ചു മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അത് അഞ്ചു രൂപയാക്കി മാറ്റി അഞ്ഞൂറ് രൂപയുടെ കിറ്റ് ജനങ്ങൾക്ക് നൽകുമ്പോൾ അഞ്ചു രൂപ വിതരണം ചെയ്തവർക്ക് നൽകുന്നതിൽ എന്താണ് തെറ്റെന്ന് വ്യാപാരികൾ ചോദിക്കുന്നു പതിനൊന്ന് മാസത്തെ കിറ്റ് വിതരണത്തിന്റെ പണമാണ് നൽകാത്തത് റേഷൻ മണ്ണെണ്ണയുടെ വിൽപ്പന കമ്മീഷൻ ലിറ്റർ ഒന്നിന് രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം രൂപയിൽ നിന്ന് നാല് രൂപയാക്കണമെന്ന ആവശ്യവും വ്യാപാരികൾ ഉന്നയിച്ചിട്ടുണ്ട്